ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഉള്ളിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു ഉള്ളിച്ചോറ് പ്രസവരക്ഷാ ടൈമിലൊക്കെ കഴിക്കുന്ന ഒരു റൈസാണ്. പിന്നെ അതുപോലെ തന്നെ ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ റൈസ് ഉണ്ടാക്കിയെടുക്കുമ്പം നെയ്യിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിതാ വെളിച്ചെണ്ണയിലായിട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ഉള്ളിച്ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 15 ചെറിയ ഉള്ളി, ഒരുണ്ട വെളുത്തുള്ളി കേട്ടോ. ഒരുണ്ട വെളുത്തുള്ളി ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതാ സ്റ്റൗവിലൊരു കടായി വെച്ച് കൊടുക്കുക. കടായി നല്ല പോലെ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ തന്നെ വഴറ്റിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളി മൂപ്പിച്ചെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. കരിഞ്ഞു പോയാൽ നമ്മുടെ റൈസ് തീരെ ടേസ്റ്റ് ഉണ്ടാകില്ല. ഇനിയിപ്പോൾ തന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. റൈസിലേക്കും കൂടെയുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതാ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മുടെ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ഇപ്പം ഇതാ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് വരണം കേട്ടോ. ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നോർമൽ റൈസായിട്ട് ഇട്ട് കൊടുക്കുന്നത്. റൈസ് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. റൈസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ അതാ ഞാൻ റൈസൊക്കെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളിച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന റൈസ് ഓവർ കുക്കാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.